ഹലോ ഫ്രണ്ട്സ്, ഞാനൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ കുക്കറിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 കപ്പ് തൈര്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കഷ്ണം പട്ട, 1 തക്കോലം, 3 ഏലക്കായ, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 4-5 ഗ്രാമ്പൂ ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 1 പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ആ പൊടികളുടെ പച്ചമുളക് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ. തക്കാളി അതുപോലെ ചെറുതായി അരിഞ്ഞ് മീഡിയം സൈസിലുള്ള 3 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തക്കാളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. തക്കാളിയൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ച ആ ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ചിക്കൻ കൊണ്ടാട്ടം, ചിക്കൻ ലിവർ ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അപ്പോൾ ആ ചിക്കൻ മുഴുവനായിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ.
ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ 250 ml കപ്പിൽ ഒരു കപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ നേരത്തെ ചിക്കനിൽ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുത്തുക കേട്ടോ അപ്പോൾ ഇതാ കുക്കറിലെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ ചിക്കൻ കറി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ കുക്കറിലായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് ചെറിയൊരു പണി കൂടി ഉണ്ട് കേട്ടോ അതിൽ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ അതുപോലെ വെട്ടി തിളയ്ക്കണം ഇതൊരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർക്കാം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഗ്രേവിയൊക്കെ ഉള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് പൊറോട്ടയുടെയും ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ താങ്ക് യു